ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് എങ്ങോട്ട് പോവാൻ പോവാ? എന്തിനാ പോകുന്ന ഗ്ലാസ് ബോട്ടിൽ കേറുന്നേ? ഹോട്ടലിൽ പോവാനോ? ഫിഷിനെ കാണാൻ? ആ ഓക്കെ. ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഇടുന്നത്? ഇട്ടോ, ഉടുപ്പിടുന്ന പോലെ ഇട്ടോ. അപ്പൊ ഇട്ടുതരാമേ. ഞങ്ങള് രാവിലെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഗ്ലാസ് ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ നമുക്കിത് കണ്ട് ഇവിടെ സൺറൈസ് കാണാം, പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്കിനും വൈകിട്ട് ആകുമ്പോഴത്തേക്കിനും ഇവിടെ സൺസെറ്റ് കാണാം. അതാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഒരു സൈഡിൽ സൺറൈസും ഒരു സൈഡിൽ സൺസെറ്റും. ആ കയറാം പാ. ഏ, ഗ്ലാസ് ബോട്ട് ദേ ഇവിടെ കടൽ തീരത്ത് വന്ന് നിൽക്കുകയാണ് രാവിലെ. അപ്പോൾ ഞങ്ങൾ ഫിഷിനെ കാണാൻ വേണ്ടി പോകാൻ പോവാണല്ലോ. ഫിഷ് അയ്യോ, ഫിഷ് ഉണ്ടോ നോക്കണം കേട്ടോ. ആ നമ്മൾ ഇന്ന് കുറേ ഫിഷിനെ കാണുമല്ലോ, കണ്ടില്ലേ? ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടം റൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷുള്ള സ്ഥലത്തേക്കൊക്കെ അവർ കൊണ്ടുപോകും. പിന്നെ അവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കേ പോകുന്ന വഴിക്ക് എയർപോർട്ടൊക്കെ കാണാൻ പറ്റും. എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ആ ദേ ഫിഷ് വരുന്നു, കണ്ടോ 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 ഫിഷ്. ആട് കോറൽസ്. ഓ, അത് അടിപൊളി കോറൽസ് ആണ്. അടിപൊളി, നോക്ക് സ്മോൾ സ്മോൾ ഫിഷ് കണ്ടോ. ഓ പൊളി. അത് കൊള്ളാം. ഇതാണ് സംഭവം. ബേസിക്കലി നമ്മള് സ്നോർക്കലിംഗ് സ്കൂബ ഒക്കെ ചെയ്യുമ്പോ കാണുന്ന കാര്യം. സീബ്ര ഫിഷ് ഉണ്ടോ? സീബ്ര ഫിഷ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അടിപൊളി. പാമ്പുണ്ടോ? പാമ്പല്ലടാ മുത്തേ. ഇവിടെ താഴെ ഇരുന്നാ നിനക്ക് ശരിക്കും തൊടാം ഫിഷ് തന്നെ. ഇവിടെ ഇരുന്നാ മതി, ഇതിന്റെ മേളില് ഇഷ്ടംപോലെ തൊടാൻ കണ്ടത്. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ അല്ലേ. ഗൈസ്, ഞാനിത് സൂം ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഫിഷിനെ കാണുന്നത്. ഞാനിപ്പോ കാണിച്ചത് നോക്കണാ ഋഷി. ചെറുതും വലുതുമായിട്ടുള്ള ഫിഷേ, ഓറഞ്ചും ബ്ലാക്കും. ചെറിയ കുഞ്ഞു കുഞ്ഞു ഫിഷ് സിസ്റ്റം പോലുണ്ടോ നോക്കി. ഞങ്ങള് ഫിഷിനെ കണ്ട് തകർക്കാണോ അല്ലേ ഋഷി? നമ്മളിപ്പോ ഫിഷിനെ തൊടുവേ അല്ലേ. തൊട്ട ഫിഷിനെ ഫിഷ് വരുമ്പോ ബാ ബാന്ന് പറ ബാ ബാന്ന് പറ ബാ. ഞങ്ങൾക്ക് ആദ്യം ഒരു ഗ്ലാസ് കണ്ടപ്പോ പേടിയായിരുന്നു. പേടിയായിരുന്നു, എന്താ മനസ്സിലായില്ല. ബാബാ പിടിച്ച് പിടിക്ക്, എടുക്ക് എടുക്ക്, വരാൻ പറയോ. ആ ഒരു ശരിക്കും നമുക്ക് ഈ പല ആൾക്കാർക്കും സ്നോർക്കലിംഗ് ചെയ്യാനും കടലിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, പ്രായമായ ആളുകൾക്കൊക്കെ കടലിനടിയിലെ കാഴ്ചകൾ കാണാനായിട്ട് ഇതുപോലത്തെ ബോട്ട് റൈഡ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും. ഈസിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ സബ്മറൈൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ അണ്ടർ വാട്ടർ നമുക്ക് അടി കൂടെ പോയി കാണുന്ന സംഭവങ്ങളൊക്കെ. നമ്മള് സൈഷൽസി പണ്ട് പോയപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഓർമ്മയില്ല. അതേപോലെ വീട്ടിക്ക് എടുക്ക് വാ, വരാൻ പറ ഫിഷിനോട്. അവിടെ പോയി എടുക്ക്, വിളിക്ക്, ഇവിടെ വരാൻ പറ അല്ലേ. അവിടെ ഇരുന്നോ നീ, ഇവിടെ ഇരിക്കണോ? പേടിയാണ് ഗൈസ്. പേടിയാണോ? പേടിയാണ് ഗൈസ്. പേടിയൊന്നും അല്ല, വെയിലടിച്ചിട്ടാ. എവിടെ ഇറങ്ങണം? എവിടെ ഇറങ്ങണം? കടലിറങ്ങണോ? ഇപ്പൊ വരും, ഇപ്പൊ വരും. ഫിഷ് ഇഷ്ടം പോലെ വരും. ഇപ്പൊ നോക്കിയോ നോക്കിയോ. ഓ, എവിടെ 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 എവിടെ. ആ ദേ കണ്ടോ. ആയ് പിന്നെ ഇത് ചൂണ്ടയിട്ട് പിടിക്കുന്ന ഫിഷ് അല്ല അല്ല ഇത്. മറ്റേ ഇത് കഴിക്കുന്ന ഭക്ഷണം ഫിഷ് ഒന്നും അല്ലെന്ന് തോന്നുന്നു അല്ലേ. ആ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫിഷുകളാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇടാൻ ആണല്ലേ. ഓക്കെ, നമുക്ക് വരാം. ഇതെങ്ങനെ ഇടണ്ടേ? പിടിച്ചു നിൽക്കണ ഫിഷേ. ഇവിടെ തന്നെ ഫിഷേ. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇടണോ? അതോ വെള്ളത്തിൽ മുക്കണോ? വെള്ളത്തിൽ മുക്കിയിട്ട് കലക്കണം. അങ്ങനെയാണോ? അത് ജസ്റ്റ് അങ്ങ് ഒഴുക്കി വിട്ടാൽ മതി. അതെയോ? കലക്കിയിട്ടാ വെച്ചിരിക്കുന്നത് അല്ലേ. നോക്കണേ, ഇപ്പൊ ഫിഷ് വരുവേ. കേട്ടോ ഋഷി, കണ്ടോ? അയ്യോ, ഫിഷ് വന്ന് കണ്ടോ? ഇതാള് വരുവാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഇട്ട് നമ്മൾ ഫിഷിനെ വരുത്തി. വെള്ളത്തിന് വീഴൂലടാ, പേടിക്കണ്ടടാ. ഇടുവാണ്, അപ്പ ഇട്ട് ഇപ്പൊ വരുവോ ഫിഷ്. ഞൊടി ഇടയിൽ എല്ലാം കൂടെ വന്നു. വാ,
എന്തോന്ന് മത്സ്യങ്ങൾ അങ്ങനെയാണോ പറയുന്നേ? ഓ മത്സ്യങ്ങൾ എന്താ കേട്ടോടി മലയാളം ഒക്കെ പറയുന്നു. അയ്യോ കൊള്ളാം. ഓ അതേ വരുന്നു. സീബ്രാ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഫിഷ് ഉണ്ട് കേട്ടോ. ആ ഇങ്ങോട്ട് ഇരുന്നോ. ഇത് കണ്ടോ, കോറൽസ് കണ്ടോ, എത്ര അടുത്താ നിൽക്കുന്നത് നോക്കിയേ. ഓ ഇതെന്തല്ലേ, ഇത് എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിനകത്തെ ഓർഗൻസ് പോലെയൊക്കെ ഉണ്ടേ കാണുമ്പോഴത്തേക്കിനും. ബ്രെയിൻ കോറൽ ആണോ ഇത്? ആ നമ്മുടെ ബ്രെയിൻ സെൽസ് ഇല്ലേ, അതേപോലൊക്കെ ഉണ്ട് ഏകദേശം കാണുമ്പോഴത്തേക്കിനും. ആ ബ്രെയിൻ എന്താ? ആ ബ്ലൂ വാട്ടർ ഉണ്ട് ഇവിടെ, ഗ്രീൻ വാട്ടർ ഉണ്ട് ഇവിടെ, ഈ സംഭവങ്ങളെല്ലാം വാട്ടറും ഉണ്ട്. പിന്നെ നമുക്ക് നല്ല കോറൽസ്, കോറൽസിനടക്കി ഇവിടെ ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്നു. സീബ്രാ ഫിഷ് ഉണ്ടോ അവിടെ? സീബ്രാ ഫിഷ് ഉണ്ടോ? നമ്മളിപ്പോ ഈ കാണുന്നത് കൽപ്പെട്ടി ഐലൻഡ് ആണ്, അതായത് അഗത്തി ഐലൻഡിന്റെ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഐലൻഡ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു നമുക്കൊരു ഷിപ്പറൊക്കെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 3 വർഷം മുൻപ് ഇവിടെ വന്ന് ഇവിടത്തെ തിട്ടയിലിടിച്ച് അപകടത്തിൽപ്പെട്ട ഒരു ചരക്ക് കപ്പലിന്റെ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. ഇതുപോലെയുള്ള ഒരു ഒരു തിട്ട നമുക്ക് ഏതൊരു അറ്റോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും. ആ തിട്ടയാണ് ശരിക്കും ആ ഒരു ഐലൻഡിനെ സംരക്ഷിക്കുന്നത്. ഇവിടെയൊക്കെ ശരിക്കും ഇപ്പൊ വളരെ ആഴം കുറവാണ് അല്ലേ, ചിലപ്പം ഒരു 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 മീറ്റർ ഉണ്ടാവില്ലല്ലോ ഇവിടെ, അര മീറ്റർ ഒക്കെ ആഴം ഉണ്ടാവുള്ളൂ, വേണേ ഇറങ്ങി നിൽക്കാം മാത്രത്തിനുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഡീപ് സീ ആണ്, നമുക്ക് അവിടെ തര ഇങ്ങനെ ശക്തമായിട്ട് അടിക്കുന്ന കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഡീപ് സീയും ആ ഒരു ഐലൻഡും തമ്മില് എന്താ പറയാ ഒരു ഉള്ള ഒരു ചെറിയൊരു ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കപ്പലിന്റെ ഒരു അവശിഷ്ടം നമുക്ക് കാണാം, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇവിടേക്ക് വന്നത്. പോവാം മതിയാ? ആ മതി അല്ലേ, നല്ല രസമുണ്ട് ഈ ഒരു ഭാഗം കാണാനായിട്ട്, നല്ല കാറ്റും ഉണ്ട്. ഇതാണ് എയർപോർട്ടിന്റെ റൺവേയുടെ ഒരു അറ്റം. നമ്മളിപ്പോ എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോവും. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 11:30 ഇപ്പൊ സമയം രാവിലെ 9:00. കരിക്ക് വെള്ളം കിട്ടി നമുക്ക് കടലിൽ വെച്ച്. ഓ ഋഷിക്ക് ഇതേ കുപ്പിക്കാതിട്ട് കൊടുക്കുന്നു, എനിക്ക് വയ്യ, എന്നാ വേണം കരിക്ക്, കടലിൽ രാവിലെ കരിക്ക്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഋഷിക്ക് കയാക്കിംഗ് ചെയ്യണോ? കയാക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടുണ്ട്, കയാക്കിംഗ് ചെയ്യാം. ഇറങ്ങാം. ഫിഷിനെ കണ്ടില്ലേ? ആ ചേട്ടനോട് താങ്ക് യു പറ. എവിടെ ചേട്ടൻ കണ്ടില്ലല്ലോ, എവിടെ? ആ താങ്ക് യു. അപ്പൊ ലക്ഷദ്വീപിനോട് ഗുഡ് ബൈ പറയാൻ സമയമായി, നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ലക്ഷദ്വീപ് ബൈ ബൈ വിമാനത്തിൽ കയറുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ സമയം 10:45, 11:30 നമ്മുടെ വിമാനം. ശരിക്കും ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ, ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നു പോണോ ഋഷിക്ക് എയർപോർട്ടിലേക്ക്? കാറി പോയാൽ മതിയാ? എന്താ അല്ലേ സ്ഥലം, മനോഹരമായിട്ടുള്ള ഈ സ്ഥലം. എന്തായാലും ഭാവിയിൽ ചിലപ്പോൾ എയർപോർട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെയൊക്കെ എയർപോർട്ട് വരും. ഈ സ്ഥലമൊക്കെ ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടായിരുന്നു വരില്ല. ഇവർ കടൽ നികത്തി എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യൂല ഇവിടെ, അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി ഇപ്പം കടൽ നികത്താതെ തന്നെ ഇങ്ങോട്ടേക്ക് കര എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇവിടെ അപ്പുറത്തെ ഒരു ഐലൻഡ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ ഐലൻഡിലേക്ക് എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെയുള്ള സ്ഥലം ഇവിടുത്തെ നാട്ടുകാരെ ഉപദ്രവിച്ച് എയർപോർട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇവിടെ. ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള എയർപോർട്ട് 1988 നിർമ്മിച്ച എയർപോർട്ടാണ്. ATR വിമാനങ്ങൾ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ ATR ഫുൾ പേലോഡിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അത് അതിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം 320 വലിയ വിമാനങ്ങളൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി എയർപോർട്ട് ഭാവിയിൽ വികസിപ്പിച്ചേക്കാം, വികസിപ്പിക്കാനുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇങ്ങോട്ട്? സാധ്യത ഇവർ കടൽ നികത്തി എടുത്ത് അങ്ങോട്ട് അങ്ങ് ചെയ്തു വിടെ അല്ലേ. അപ്പൊ ഇത്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ലാൻഡും ഫ്രീ ആകുമായിരുന്നു, കുറച്ചുകൂടെ സൗകര്യം ചെയ്യുമായിരുന്നു. അകപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഉള്ള വീടും ഇവിടെ ഉള്ള ആളുകളുടെ സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടില്ലല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ശരിക്കും ഇത്രേ ഉള്ളൂ എയർപോർട്ട്, അവിടെ എയർപോർട്ടായി, നമുക്ക് വണ്ടി വേണ്ട. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ആണോ പണി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടോ അല്ലേ ഈ മെറ്റലും അതൊക്കെ? ഇതാണ് അഗത്തി എയർപോർട്ട്. അഗത്തി എയർപോർട്ട് കുഞ്ഞ് എയർപോർട്ടാണ്, കുഞ്ഞ് എയർപോർട്ട്. പെട്ടിടുക്ക പോണോ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് പോയാ പോരെ, പോവാന്ന്. അപ്പൊ എയർപോർട്ടിലെത്തി. ഇതാണ് ആഗമനം, അറൈവൽ ഏരിയ. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കടല് കാണാം. ഇതാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഏരിയ, നോക്കിയേ. കടലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ എയർപോർട്ട്. അകത്ത് പോണോ?
അപ്പഴേ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി, ബാഗ് ഡ്രോപ്പ് ചെയ്തു. എല്ലാം ചെറിയ സ്ഥലം കേട്ടോ, അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഹൈ ഹൈ ഹൈ, ബോർഡിംഗ് പാസ് എവിടെ ചെയ്ത? ബോർഡിംഗ് പാസ് കിട്ടേ, നമ്മൾ അകത്ത് വന്നു അല്ലേ. ഇവിടെ സീബ്ര ഫിഷ് ഉണ്ട്, സീബ്ര ഫിഷ്, വലിയൊരു അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൽ ഇവിടെ കടലിലെ തന്നെ കോറൽസ് ആണെന്ന് തോന്നി വെച്ചിരിക്കുന്നത്. പിന്നെ കുറെ സീബ്ര ഫിഷ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കടയുണ്ട്. ആ വന്നല്ലോ, എന്താ വേണ്ടേ? വേണോ? വേണ്ടാന്ന്, നല്ല കുട്ടിയാ, വേണ്ടാന്ന്. അപ്പൊ നമുക്ക് കൊച്ചിയിലേക്ക് പോകാനുള്ള അലയൻസ് എയറിന്റെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം ആൾക്കാരെയൊക്കെ ഇറക്കിയതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇവിടെ ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ, ഈ ഒരു ഗേറ്റിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. അത് വന്നല്ലേ ഉള്ളൂ, ഇവിടെ ഇരിക്കേ. അങ്ങനെ നമ്മൾ വിമാനം തൊടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എഴുതി, ഒരു വാണിംഗ് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഷേദ ഇവിടെ. എ പ്രൊസീഡ് ഓൺലി ഓൺ അക്സെപ്റ്റ് ഓഫ് ക്ലിയറൻസ് ഫ്രം ATC. അതായത് ATC ക്ലിയറൻസ് കഴിഞ്ഞിട്ട് വിമാനം നിന്നതിന് ശേഷം മാത്രം അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ഓക്കെ, അപ്പോൾ ബൈ ബൈ അഗത്തി എയർപോർട്ട്. ഇങ്ങോട്ട് വന്ന പാസഞ്ചേഴ്സിൻ്റെ ബാഗൊക്കെ ആയിട്ട് തിരിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഹാ, കണ്ടിട്ട് ഈ വിമാനം പോലും വളരെ ഡേർട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പുറത്തൊക്കെ നോക്കിയാൽ ഫുള്ള് ചെളിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒന്നും കാണാൻ മേലായിരുന്നു, അങ്ങോട്ട് പോകുമ്പോഴും അതേപോലത്തെ അവസ്ഥയായിരിക്കും എന്നാണ് എനിക്ക് പുറമേ നിന്ന് കാണുന്നത്. ശരിക്കും ഇതിലും വൃത്തിയുണ്ടല്ലോ, നമ്മുടെ KSRTC ബസ് ഇല്ലേ. പൈലറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ? ഭാഗ്യം പൈലറ്റിന് പുറത്തേക്ക് കാണാം കേട്ടോ, അതെങ്കിലും വലിയ കാര്യം. അവിടെ തൊടാടാ, നമ്മൾ കയറാൻ പോകുമ്പോൾ തൊടും, നമ്മൾ പേടിക്കണ്ട. ഈ ATR-ൻ്റെ ഫ്രണ്ടിലാണ് ഇവർ ബാഗൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ പുറകിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. ഫോട്ടോ ഫൈറ്റർ ജെറ്റാ ഇവിടെ. ഇത് കൊച്ചിയിൽ വരുന്നല്ലേ, രണ്ടെണ്ണം. ഞങ്ങളത് വിമാനത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഫൈറ്റർ ജെറ്റ് കൊച്ചിന്ന് വന്നായിരിക്കും. ഇത് ഭാഗ്യമുണ്ട്, ഇച്ചിരിയെങ്കിലും കാണാൻ കേട്ടോ, ഇത് കുറച്ചെങ്കിലും കാണാം. ഇതൊക്കെ വീണ്ടും ഇതേപോലെ തന്നെ കീറിയത്, കീറിയ സീറ്റ് കേട്ടോ, മൊത്തം കീറിയ പരിപാടി. ഇവിടെ എല്ലാം കീറിയ സീറ്റ്. ഇവർ ഈ വിമാനം ഇറക്കിയതിനു ശേഷം ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, സംഭവം ചെയ്തിട്ടില്ല. ശരിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡിങ്ങും ടേക്ക് ഓഫും നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ അഗത്തിയിലാണ്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശരിക്കും ആൻഡമാനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആണ് അഗത്തി എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അലയൻസറിൻ്റെ വിമാനത്തിൽ കയറിയ പറ്റൂല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ മുതൽ ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പോൾ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ Fly91 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ വിമാന കമ്പനി ആരംഭിച്ചിട്ടുണ്ട്, അത് ഗോവയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ട്, അവരുടെയൊക്കെ വിമാനത്തിൽ കയറി കഴിഞ്ഞ് ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടെ വൃത്തിയുള്ള ഗ്ലാസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം മെയിൻ്റനൻസ് ഇൻഡിഗോ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളായിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവന്ന വിമാനങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇൻഡിഗോയുടെ വിമാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അലയൻസ് ചെറുതൊക്കെ കണ്ട് നിങ്ങളുടെ വിമാനങ്ങൾ വൃത്തിയാക്കുകയോ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുകയോ മാറ്റുകയൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അലയൻസ് ചെയ്യുന്നതിന് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും പല റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ് നമ്മുടെ KSRTC പോലെ തന്നെ. റൂറൽ ഏരിയയിൽ അവിടെയുടെ എല്ലാ സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ് അലയൻസ് എന്ന് പറയുന്നത്. അലയൻസ് എയറിനെ നമുക്കൊരിക്കലും തള്ളി പറയാൻ പറ്റില്ല, കാരണം മറ്റാരും ഇല്ലാതിരുന്നപ്പോൾ അലയൻസ് എയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ് കൊച്ചിയിലേക്ക്. നമ്മൾ കൊച്ചി എത്താൻ പോവാണ്. ആടി ആടിയാണ് ഇറങ്ങുന്നത്, കാറ്റ ഭയങ്കര കാറ്റാന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, ലാൻഡ് ചെയ്ത് എപ്പോഴും വിമാനം ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ കേട്ടാ ഇൻഡിഗോയിൽ ഇങ്ങോട്ട് വാ, ഇൻഡിഗോയിൽ കയറണമെന്ന് പറഞ്ഞു. ഇൻഡിഗോയിൽ കയറണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ബോർഡിംഗ് പാസ് വാങ്ങണം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ബാഗ് അവിടെ കൊടുത്തില്ലേ ലക്ഷദ്വീപില്, ആ ബാഗ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ബോർഡിംഗ് പാസ് വാങ്ങിച്ചിട്ട് വേണം ഇൻഡിഗോയിൽ കയറാൻ. ആരടി അവിടെ ആ ഇൻഡിഗോ കൊണ്ടിട്ടത്?
ഈ വിമാനങ്ങൾ കാണിച്ച് പഠിപ്പിച്ചാണുള്ള പ്രശ്നം ഇതാണ്. അത് ലാൻഡ് ചെയ്ത ഉടനെ അപ്പുറത്ത് ഇന്ത്യ, എന്തിനാണ് ഇന്ത്യകൾ കാണിക്കാൻ പോയത്? ഞാൻ കാണിച്ചത് അവൻ കണ്ടതാ. അവിടെ കിടക്കുന്നതിന് ഇന്ത്യകൾ വീണ്ടും അതേ കാരണമാണ്. എന്താ അവനെ കണ്ടില്ല, ഞാൻ കാണിച്ചാൽ മാത്രമേ അവൻ കാണത്തുള്ളൂ. ഇങ്ങനെ ഒരു നമ്മള് ഈ കാറ് ഭ്രാന്ത്, ബസ് ഭ്രാന്ത്, ട്രെയിൻ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഇത് വിമാന ഭ്രാന്താണ് ഈ പ്രായത്തിൽ. ഇന്ത്യകോ ഒരെണ്ണം വാങ്ങിച്ചെന്നാ മതി, ഞാൻ ഒരു ചെറിയ ഇൻഡിഗോ വാങ്ങിച്ചേരട്ടെ, ഒരു ചെറിയ കുട്ടി ഇൻഡിഗോ വാങ്ങിച്ചേരട്ടെ ഋഷിക്ക്. വാങ്ങിച്ചു തരാമേ, ഇൻഡിഗോടെ ടോയ് വാങ്ങിച്ചു കൊടുക്കണം ഋഷിക്ക്. ഇൻഡിഗോന്റെ അതിൽ കേറാം കേട്ടോ. ആ ദുബായ് പോണോന്ന്, ഇനി അതും കൂടെ കൊണ്ടോണം ഞാൻ കൊണ്ടോ കേട്ടോ. ആ കൊണ്ടുപോ, കരയുണ്ട കരയുണ്ട, ദുബായ് പോവാമേ. ആ അതെ, കൊച്ചി ഇൻഡിഗോ ദുബായ് പോണോന്ന്. കുട്ടി ഇൻഡിഗോ വേണമെന്ന് വാങ്ങിച്ചു കൊടുത്തോ. ഇൻഡിഗോ വാങ്ങിച്ചുതരാം, അപ്പൊ വരുമ്പോ വാങ്ങിച്ചോണ്ട് തരാമേ. ആ വാങ്ങിച്ചോ, വാങ്ങിച്ചോ, വേണം വേണം, മതി കേട്ടോ, കരയണ്ടോ. ആർക്കാ ടാറ്റ കൊടുക്കുന്നേ? ആഹാ ശരി. അപ്പൊ ഏറേഷ്യ വേണോ ഇൻഡിഗോ വേണോ? ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തേക്ക് കയറ്റാം. ഏത്? അതിനൊക്കെ എല്ലാത്തിലും കയറ്റാടാ നിന്നെ ഞാൻ. ബാ കേറാമേ. പാസ്പോർട്ട് എടുക്കണോ? അതെവിടെ ഇരിക്കുന്നേ? നമ്മള് പുറത്തിറങ്ങി വന്ന് നമ്മള് ടാക്സി ബുക്ക് ചെയ്തു. എന്തുവാ പ്രശ്നം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ. ആ വണ്ടി വന്നിട്ടുണ്ട്, എയർപോർട്ടിനോട് ടാറ്റ പറഞ്ഞു കേട്ടോ. ആ ടാറ്റാ. ഇനി ബാളം ഉണ്ടാക്കരുതേ, ഇറങ്ങ്. അയ്യോ ഇങ്ങോട്ട് മാറ്, കഥ കിടക്കട്ടെ. വെൽക്കം ബാക്ക് ഹോം, മടങ്ങി വരൂ മകനെ. ഞങ്ങളിന്ന് വന്ന ദിവസം ഇവിടെ പെരുന്നാളാണ്, അതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂറോടെ നമ്മള് ചൂന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി. പെരുന്നാളായിട്ട് തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ബിരിയാണി വിൽ ബി കമ്മിങ് നൗ. ഉച്ചയായി, ഇപ്പം മണി ഒന്നേ മുക്കാലായി. താരകൻ ബിരിയാണി ഓർഡർ ചെയ്ത ഒരു മണിക്കൂറോട് ഇവിടെ വരാനായിട്ട് ഡിമാൻഡാണ്. ഹലോ ഗായ്സ്, ഹലോ പറ. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളൊരു ബാച്ചിലർ ട്രിപ്പ് ഇല്ലടാ. അഭിജിത്ത് ഉണ്ട്, അഭിജിത്ത് ബ്രോ ഉണ്ട്, അഭിജിത്ത് ബ്രോ ഉണ്ട്, രണ്ട് അഭിജിത്തും സുജിത്തും ഋഷി സുജിത് ഭക്തനും കൂടി ഞങ്ങൾ ഒരു ബാച്ചിലർ ട്രിപ്പ് പോവാണ് ഗൈസ്. ഞങ്ങള് ശ്വേതനെ കൊണ്ടുപോവാതെയാണ് പോകുന്നത്. ടാറ്റാ, സ്ലോ ആടാ. ആ ടാറ്റാ, നിങ്ങൾ എൻജോയ്. അസോസിയേഷന്റെ ആൾക്കാരാ കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിലെ. ഹായ്, ഓക്കെ ഓക്കെ, ഇതൊക്കെ നമ്മുടെ നെയ്ബേഴ്സ് ആണ്. ഹായ്, എന്റെ ഭാര്യ എങ്ങും പറഞ്ഞു വിടരുതേ, കുറെ നേരം ഇവിടെ നിർത്തിക്കോടെ, ഞങ്ങളൊന്ന് പോയി അടിച്ചു പിടിച്ചിട്ട് വരട്ടെ. ഇവിടെ പുതിയതായിട്ട് അസോസിയേഷൻ ഒക്കെ രൂപവൽക്കരിച്ച് ശേതൊക്കെ ഉണ്ട് അസോസിയേഷനിൽ. കേട്ടോ, നീ ഇല്ലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം മീറ്റിംഗില്. ഗജാന്തിയോ, എന്ത് ചെയ്യാന്നൊന്നും അറിയത്തില്ല. അത് പുതിയ അസോസിയേഷൻ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുത്ത ആഡോ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടോ ആവോ. ഹലോ, എവിടെ പോകുന്നേ? എവിടെ? ആ അതെടാ, മംഗലാപുരം പോണോന്ന് കേട്ടോ. മംഗലാപുരം കൊണ്ടുപോണം നിന്നെ. ആ ഓക്കെ. ഹൈറ്റ് റെസ്ട്രിക്റ്റഡ്, മാക്സിമം പെർമിസിബിൾ ഹൈറ്റ്. നമ്മുടെ തോപ്പുംപടിപ്പാലം. എന്ത് പാലോ? തോപ്പുംപടിപ്പാലം. നമ്മളിപ്പോ കൊച്ചിയിലേക്ക് പോവാണേ. കൊച്ചി പോകുമ്പോഴത്തേക്കും നമുക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് തോപ്പുംപടി പാലത്തേക്കിന്റെ മേളിൽ കൂടെ കാണാൻ പോവാനായിട്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിത പാലമാണ് തോപ്പുംപടി പാലം. ഇന്നും എന്നും ഒരേപോലെ സ്ട്രോങ് ആയിട്ട് തലയെടുപ്പോടുകൂടെ നിൽക്കുന്നു. പണ്ട് ഇതിലൂടെ കപ്പലൊക്കെ പോകുമായിരുന്നു. എന്നാൽ ഈ കപ്പൽ പോകുന്ന സമയത്ത് ഇതിന്റെ നടുവിലുള്ള ഈ ഭാഗം കണ്ടോ, ഇത് പൊക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ഒക്കെ പോലെ. ലണ്ടൻ ബ്രിഡ്ജും ഇതേപോലെ ആയിരുന്നല്ലോ, അതേപോലെ ആണല്ലോ. ഇപ്പോഴും നടുഭാഗം പൊക്കുമല്ലോ. ശരിക്കും രാമേശ്വരം പാലം പൊക്കുമായിരുന്നു. ശരിക്കും വേണമെങ്കിൽ ഈ പാലമൊക്കെ റിപ്പയർ ചെയ്തെടുത്തിട്ട് ലണ്ടൻ ബ്രിഡ്ജിൽ വൈകിട്ട് അത് പാലം പൊക്കുന്ന കാണാൻ എത്ര ആൾക്കാരെ വരുന്നത്. ഭയങ്കര ടൂറിസം അല്ലേ. ഇവിടെ ഒരു ലൈറ്റ് ഷോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഭാഗം നന്നായിട്ട് ടൂറിസ്റ്റ് ഡെവലപ്പ് ആവും. അതായത് നമ്മുടെ തോപ്പുംപടി പാലം എന്നും വൈകിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ സമയം അത് കൃത്യ സമയം കൊടുത്തിട്ട് അത് പൊക്കുകയും താക്കുകയും ചെയ്യുന്നു. അതിനടിയിലൂടെ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയോ നേവിയുടെ ഏതെങ്കിലും ഒരു ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഒരു ഷോ നടത്തുന്നു.
അത് എന്നും വൈകിട്ട് ഈ പാലത്തിലൊരു ലൈറ്റ് ഷോ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ വേറെ ലെവലാവും. ഇനി വലിയ കാശ് ചെലവൊന്നും ഇല്ല, ചെറിയ പൈസ ആവുള്ളൂ. ഇനി അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചാലും മതി, നല്ല പരിപാടിയാണ്, ഒത്തിരി കാശ് ഉണ്ടാക്കാം. അതൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ വരുമായിരിക്കും. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി എത്തി. മട്ടാഞ്ചേരിയില് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ, 50 രൂപയാണ് പാർക്കിംഗ്. ഇന്നോവ മോഡൽ കാർ 50 രൂപ, കാറിന് 30 രൂപ. അതായത് വലിയ വണ്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, എടാ മംഗലാപുരം പോണോന്ന. മട്ടാഞ്ചേരി മതിയോ? മട്ടാഞ്ചേരി പോരെ, മംഗലാപുരം എത്തി. ബാ ഇറങ്ങാം, ബാ ബാ ഇറങ്ങ, മംഗലാപുരം ബാ. മട്ടാഞ്ചേരിയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാരത സർക്കാരിന്റെ കീഴിലുള്ള മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം ആണ് ഇത്. നമ്മള് ഇപ്പൊ പാലസ് റോഡിന്റെ ഭാഗത്താണുള്ളത്. ഇത് നമ്മുടെ ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന പണ്ടത്തെ ഒരു കൊട്ടാരമാണ് ഇത്. മട്ടാഞ്ചേരി പാലസ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ ഒരു അമ്പലം കാണാൻ സാധിക്കും, ഓം നമോ ഭഗവതി വാസുദേവായ. അത് ഭയങ്കര മോശമാണല്ലോ ഈ അമ്പലം ഇങ്ങനെ കിടക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് എനിക്കറിയത്തില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് പഴയ കുറെ മതിലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ലാക്ക് ഓഫ് മെയിൻ്റനൻസ് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും കൊച്ചിയിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടം തോന്നും. ഇവിടെ ഈ ദേവസ്വം ബോർഡ് ഇവിടെ വരുന്ന 50 രൂപ വെച്ചോരോ വണ്ടികളിൽ നിന്ന് പിരിക്കുന്നില്ലേ, ഒരു ദിവസത്തെ ഒരു വണ്ടി പിരിക്കുന്നതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഒരാളെ നിർത്തി ഈ അമ്പലത്തിന് ചുറ്റിനുള്ള പോച്ചയൊക്കെ പുല്ലൊക്കെ വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. അത് അത്ര പോലും പൈസ വേണ്ടല്ലോടാ. 500 രൂപ 1000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് ചുറ്റിനെ പുല്ലെല്ലാം അടിച്ച് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത്. 15th century പോർച്ചുഗീസുകാർ പണിത കൊട്ടാരമാണ്. അതിനുശേഷം അവർ അന്നത്തെ കേരളവർമ്മ രാജാവിന് കൊട്ടാരം കൊടുത്ത് അതിനുശേഷം 1600 something കാലഘട്ടത്തിൽ നമ്മുടെ ഡച്ചുകാർ വന്നിട്ട് ഈ കൊട്ടാരത്തിൽ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് അതിനുശേഷമാണ് ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ശരിക്കുണ്ടല്ലോ, ഈ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവന്മാരുടെ മീൻ പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് വന്നിട്ട് ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞ് ആളുകളെ കൺവേർട്ട് ചെയ്യിപ്പിക്കലായിരുന്നല്ലോ പരിപാടി. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ എന്റെയൊക്കെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഗോവയിൽ നിന്ന് ഒളിച്ചുവിട്ട ആൾക്കാരാണ്. അതായത് ഈ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവർ ഈ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളും മറ്റൊക്കെ പൊളിച്ചു വേണത് അവർ കുറെ പള്ളികളൊക്കെ നിർമ്മിച്ചു, അമ്പലങ്ങൾ പള്ളിയാക്കി. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കിനും മതപരിവർത്തനം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ എടുത്തിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അന്ന് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അങ്ങനെ മതപരിവർത്തനം ചെയ്യാൻ താല്പര്യമില്ലാതെ മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരു കൂട്ടം ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ വന്ന് പെട്ടത്. അപ്പോൾ അന്ന് ഇവിടെ ഈ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഇവന്മാർ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞിട്ട് അത് ആ ഒരു പൊളിച്ചു കളഞ്ഞതിനോടനുബന്ധിച്ച് ഇവിടുത്തെ രാജാവിൻ്റെ അതൃപ്തി മാറ്റുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഈ ഒരു കൊട്ടാരം അന്ന് പോർച്ചുഗീസുകാർ പണിത് രാജാവിന് കൊടുത്തതെന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് കുറേ അമ്പലങ്ങളും, അതായത് അമ്പലത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ചിത്രപ്പണികളും കലാരൂപങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കൊട്ടാരത്തിലുള്ളത്. മട്ടാഞ്ചേരി വരുന്ന ആളുകൾക്ക് 1.5 മണിക്കൂർ ചിലവാക്കി കഴിഞ്ഞാൽ ഈ കൊട്ടാരവും കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കാവുന്നതാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? മംഗലാപുരത്തി എത്തിയല്ലേ? മംഗലാപുരത്തി അല്ലേ? മട്ടാഞ്ചേരി. ഇതാണ് പാലസിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് താഴെയായിട്ട് നമുക്ക് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭഗവതി ടെമ്പിളിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, താഴെ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ അറിയില്ല. ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോ ഫോട്ടോഗ്രാഫി ഈസ് അലോഡ് ഇൻസൈഡ് ദ ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സെല്ലിംഗ് ആൻഡ് ക്യാൻവാസിംഗ് ഇൻസൈഡ് ദ പ്രമൈസസ് ഓഫ് ടെമ്പിൾ ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഇതിനകത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല, ക്യാൻവാസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പാലസ് നമ്മള് ഇന്ത്യൻസോ അങ്ങനെ എഴുതിയിരിക്കോ അറിയില്ല. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അത് മാറും, ഡോണ്ട് വറി. ഇവിടെ കേരളത്തിൻ്റെ സുവനീറുകളൊക്കെ ഇഷ്ടംപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ മറ്റു നാടുകളിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ അവിടുത്തെ സുവനീറുകളൊക്കെ കാണുമ്പോൾ ഇവിടെ കേരളം സുവനീർ. ഞങ്ങളിപ്പം മട്ടാഞ്ചേരിയിലെ ജൂ ടൗണിലാണുള്ളത്, ജൂത തെരുവ് എന്നറിയപ്പെടുന്ന ജൂ ടൗൺ. അപ്പോൾ ജൂ ടൗണിലെ ആ കടകളുടെ മുന്നിലൂടെ നമ്മളിപ്പോൾ നടക്കുകയാണ്, നമ്മുടെ ജൂ ചർച്ച് കാണാനായിട്ട്. ജൂത ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ജൂയിഷ് സിനഗോഗ് ഉണ്ട്, മട്ടാഞ്ചേരി സിനഗോഗ് എന്നറിയപ്പെടുന്ന ജൂയിഷ് സിനഗോഗ്. ഞാനിവിടെ പണ്ട് എപ്പോഴേക്കോ പോയിട്ടുള്ള, നമുക്കപ്പോൾ ഒന്നുകൂടെ അവിടെ ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ ജൂ ടൗൺ റോഡിലൂടെ നടന്ന് നമ്മൾ ഡച്ച് പാലസ് എല്ലാം കണ്ട് നമ്മളിപ്പോൾ മട്ടാഞ്ചേരി സിനഗോഗിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. താഴെ ഇത്തരത്തിലുള്ള
മനോഹരമായിട്ടുള്ള കരിങ്കല്ലുകൾ ടൈലുകളും ഒക്കെ ഒട്ടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും സുവനീർ സോപ്പുകളും അതുപോലെയുള്ള കരകൗശല സ്റ്റാളുകളും മറ്റുമൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു തെരുവ്, ഒരു സിനഗോഗിലേക്കുള്ള വഴി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിനഗോഗ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് പള്ളി. അപ്പോൾ ഇവിടേക്കൊന്നും വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, ഇതൊരു ഡെഡ് എൻഡാണ്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും ദൂരെയിട്ടിട്ട് നടന്നു വരണം. 1568 ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജൂത പള്ളിയാണിത്, കൊച്ചിൻ പരദേശി സിനഗോഗ എന്നാണ് ഇതിൻ്റെ പേര്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശനം. ശനിയാഴ്ച ദിവസങ്ങളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിനഗോഗിൻ്റെ ഉൾവശം, അതായത് പരദേശി പള്ളി എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരിയിലെ ആ ജൂതപ്പള്ളി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജൂതപ്പള്ളി. അതിൻ്റെ ഇൻസൈഡാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ, ഷാൻലിയർ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നടുക്കൊരു അൾത്താരം കാണാം, അത് അടച്ചിട്ടിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? നീ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ 2 തവണ വന്നിട്ടുണ്ട്. നമ്മൾ കൊച്ചിക്കാരാകുമ്പോഴത്തേക്കിന് നമ്മളിതൊക്കെ വന്ന് കാണണ്ടേ അല്ലേ? യെസ്. ഈ ഒരു പള്ളിയുടെ കെട്ടിടത്തിൻ്റെ പുറത്തായിട്ട് വലിയൊരു മതിലുണ്ട്, കണ്ടില്ലേ? ഒരു എത്ര അടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 അടിയെങ്കിലും എന്തായാലും ഹൈറ്റ് ഉണ്ടാവും. അതിൻ്റെ മേളിൽ മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ട് ആരും ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജയിൽ പോലെ തന്നെയുള്ള വലിയൊരു മതില്, അതിലിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കയറ്റിവിട്ട് നല്ല രസമുണ്ടല്ലേ. ആ പള്ളി കണ്ടില്ലേ? ആ പള്ളിയാണെങ്കിൽ ആ ഒരു റഗ്ഡ് ഫീലിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു പഴമ ഇങ്ങനെ വിളിച്ചോതി ആ ഒരു സംഭവം. ഇത് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഭംഗി പോയി അല്ലേ? പെയിൻ്റ് അടിക്കാതെ ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ട് അത് നല്ല പുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു പഴമ കിട്ടാൻ വേണ്ടിയായിരിക്കും പുറത്തുള്ള അമ്പലം അതേപോലെ കാട് പിടിച്ചിട്ടിരിക്കുന്നത് അല്ലേ? അതെ. ഇവിടെ ഇവിടെ ഒരു കോക്കാച്ചി ഉണ്ട്, ഇവിടെ കോക്കാച്ചിന് അടുത്തേക്ക് ഫോട്ടോ എടുത്തേരാം. അവനൊക്കെ പോസ് ചെയ്യാം, അവന് പോസ് ചെയ്യാനൊക്കെ അറിയാം. ശബ്ദം ഉണ്ടാക്കിയേ പോസ് ചെയ്യുള്ളൂ ഞങ്ങള്. നമ്മുടെ മട്ടാഞ്ചേരി ആ ഡച്ച് പാലസിന്റെ പുറകിലായിട്ട് വലിയൊരു കുളം ഉണ്ട് കേട്ടല്ലേ. ഇതാണ് പച്ചവെള്ളം എന്ന് പറയുന്നത് കേട്ടോ, പച്ചവെള്ളമുള്ള ഒരു കുളം. ശരിക്കും ഈ കുളമൊക്കെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ, പക്ഷെ അതിങ്ങനെ അസിറ്റീസ് നാച്ചുറലായിട്ട് തന്നെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഫോട്ടോ വെച്ചിൽ തന്നെ ഉള്ളൊരു ടിബറ്റൻ ഷെഫ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വഴി കൂടെ വേണം പോകാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്, ചേതയുടെ ഫേവറേറ്റ് സ്ഥലമാണ്. ഇവിടെ നല്ല മൊമോസും പിന്നെ അതേപോലെ തന്നെ ടിബറ്റൻ സ്റ്റൈൽ ഫുഡൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിനുമുമ്പ് ഒരു തവണ അവിടെ വന്നിട്ടുണ്ട്, ഇതിപ്പോൾ ഓപ്പൺ ആണോ എന്ന് നോക്കട്ടെ. ഇതാണ് ടിബറ്റൻ ഷെഫ്സ് റെസ്റ്റോറൻറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ. ഇത് വേണ്ട, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ, മജ്ലിസ് പോലെയൊക്കെ സെറ്റപ്പ് ഉള്ളതല്ലേ, അടിപൊളിയാണേ. താഴെ താഴെ ഇരിക്കാം, മുകളിലും ഇരിക്കാം. താഴെ ഇതാണ് ആംബിയൻസ്, മുകളിൽ ഇതാണ് ആംബിയൻസ്. എവിടെ വാ, ഇവിടെ ഇരിക്കണ്ട വാ, ഇവിടെ ഇരിക്കാം, മേളിൽ ഇരിക്കാം. വാ, ഋഷിക്ക് എന്താ വേണ്ടേ? മോമോസ് ആണോ? വാ ഇവിടെ വന്നിരിക്കും, വാ ഇവിടെ വന്നിരുന്നാലേ കിട്ടുള്ളൂ. ഞങ്ങളിവിടെ അവിടെ ഒരു എയർ കൂളർ, ഇവിടെ ഒരു ഫാന്, ഇവിടെ പുറകിൽ ഒരു എയർ കൂളർ എല്ലാം കൂടെ വെച്ചിട്ട് ഇവിടെ അതിൻ്റെ മേളിലിരിക്കുകയാണ്. അപ്പോൾ മെനു ഇതൊക്കെയാണ് മെനു ഇവിടെ ഉള്ളത്. ഫ്രഷ് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്, സൂപ്സ്, കേർഡ്, ടിബറ്റൻ ചോപ്സി, ബ്രെഡ്, ബോയിൽഡ് മോമോസ് ഉണ്ട്, ഡംപ്ലിംഗ് ഉണ്ട്, തുക്ക ഉണ്ട്, ഇവർ തുക്കയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മൊക്തുക്ക് ഉണ്ട്, പിന്നെ നൂഡിൽസ്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നൂഡിൽസ് ഉണ്ട്. ഇത് ഒത്തൻറ്റിക് സ്റ്റൈലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. മൊമോസ് വന്നല്ലോ, ചൂട് മൊമോസ്. അഭിജിത്തിന് തുക്ക, ഈ അഭിജിത്തിന് എന്തെന്ന് പറയുന്നത്? ആ തെന്തുക്ക്, പിന്നെ മൊമോസ്, ചില്ലി ചിക്കൻ, നൂഡിൽസ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരത്തെ കുളിച്ച് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അടിപൊളിയല്ലേ ഫുഡ്? കിട്ടില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ? ഋഷി തുക്ക സൂപ്പ് കുടിച്ച് വാരി വലിച്ച് കുടിക്കുകയായിരുന്നു എന്നും പറഞ്ഞോണ്ടേ അല്ലേ. ഇതിൻ്റെ ഒരു ഓണർ ചേട്ടൻ താഴെയുണ്ട്, പുള്ളിയുടെയാണത്. ഞങ്ങൾ പുള്ളിയോട് സംസാരിക്കുകയായിരുന്നു. പുള്ളി എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര? 50? അതായത് പുള്ളിയുടെ അച്ഛൻ ശരിക്കും അവര് ടിബറ്റിലെ ആൾക്കാരായിരുന്നു. നേപ്പാൾ ടിബറ്റ് വിഭജനം നടന്ന സമയത്ത് അവര് അരുണാചൽ പ്രദേശിലായി മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അങ്ങനെ അവരുടെ ഒരു കുറെ കഥകളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല കിടിലെ ഫുഡാണ്, അതായത് ഒരു ഒത്തന്റിക് ഫുഡാണ്. കടയുടെ ലുക്കും മറ്റും ഒന്നും വിചാരിക്കണ്ട. ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. വൈകിട്ട് പോകാൻ രസമായിരിക്കും, പകൽ നല്ല ചൂടായിരിക്കും, വൈകിട്ട് അടിപൊളിയായിരിക്കും.
ടിബറ്റൻ ഷെഫ് എന്ന് പറഞ്ഞാണ് കടയുടെ പേര് കേട്ടോ. സൂപ്പർ ആകും. ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ വരുന്നവരും ഒന്ന് ട്രൈ കഴിക്കും. മല പോലെ പോയവനായി ബാറ്ററി ഡൗൺ ആയില്ലേ. അയ്യോടാ ഇവിടെ നിന്ന് പോകാൻ നേരം എന്തായിരുന്നു ബഹളം. അവിടെ പോയി ഫുഡെല്ലാം കഴിച്ച് ആശാന്റെ വയറൊക്കെ നിറഞ്ഞ് ക്ഷീണം. ചൂടല്ലേ, ചൂട് കാരണം ക്ഷീണമായി. ഇനി തായ്ലൻഡിൽ പോകുമ്പോ എന്തിനാണോ ആവോ.